ഇസ്രയേലിൽ പരിക്കേറ്റ മലയാളി നഴ്സ് ഷീജ ആനന്ദ് അപകടനില തരണം ചെയ്തു. കൈക്കും കാലിനും പരിക്കേറ്റ കണ്ണൂർ പയ്യാവൂർ സ്വദേശി ഷീജയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. വിവരങ്ങൾ നൽകാൻ ഉച്ചയ്ക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് ചേട്ടനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ കോൾ കട്ടായി പോയത്. പിന്നെ ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും പിന്നെ അവർ കൂട്ടുകാരികൾ വിളിച്ചായിരുന്നു. വിളിച്ച് അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് കിടക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ വിളിച്ച് പിന്നെ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ പറഞ്ഞു. പിന്നെ നമ്മൾ വിളിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ വിളിച്ചു, ഇന്നലെ വൈകിട്ട് അവർ വിളിച്ചത് കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല, പാട്ട് പോയിട്ടിരിക്കുന്നു പറഞ്ഞു, നീ വിളിക്കണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുനിൽ ഐസക് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സുനിൽ, ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്, കുടുംബത്തെ എന്താണ് അറിയിച്ചിരിക്കുന്നത്? ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷീജ ആനന്ദ് മാതാപിതാക്കൾ അടക്കമുള്ള ആളുകളുമായി വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട്. അവർ അപകടനില തരണം ചെയ്തുവെന്നാണ് ബന്ധുക്കളെ ഇപ്പോൾ ആശുപത്രി അധികൃതരും ഒപ്പം ഷീജയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന മറ്റ് നഴ്സുമാരും അറിയിച്ചിരിക്കുന്നത്. ഷീജയ്ക്ക് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് റോക്കറ്റ് ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. ഇസ്രയേലിലെ അഷ്കലൂണിലാണ് ഷീജ ആനന്ദ് കെയർ ഗിവറായി ജോലി ചെയ്യുന്നത്. പൈസക്കിരി സ്വദേശിയാണ് ഷീജ. ഷീജയ്ക്ക് 3 ശസ്ത്രക്രിയകൾ നടത്തിയെന്ന് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഷീജയുടെ കൈക്കും കാലിനും വയറിനുമാണ് പരിക്കേറ്റത്. എന്തായാലും ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൂടുതൽ പരിചരണത്തിനായി ഷീജയെ മാറ്റിയിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരം.